ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ്. വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ചപ്പാത്തിയാണ്. ഇപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരം സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ചെറിയ സ്ക്വയറുകളായിട്ട്, ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ക്രോസ് കട്ട് ചെയ്തെടുത്താൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 2 കോഴിമുട്ട ആവശ്യമുണ്ട്. അതുകൂടാതെ വെജിറ്റബിൾസായിട്ട് തക്കാളി, ക്യാരറ്റ്, കറിവേപ്പില അരിഞ്ഞത്, ഇഞ്ചി, സവാള, ക്യാപ്സിക്കം, പച്ചമുളക്, പിന്നെ മല്ലിയിലയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യം നമുക്കിതിനൊരു മസാല തയ്യാറാക്കിയെടുക്കാം. ആദ്യം സവാള ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു മീഡിയം സൈസ് സവാള 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നല്ല സ്ലൈസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. തിന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് സവാള വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റാണ് ഇത്തിരി വേവുള്ളത്, അതുകൊണ്ട് ആദ്യം ക്യാരറ്റ് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ഗ്യാപ്പിൽ കുറച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഞാൻ പച്ചമുളകിനൊപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നായതിന് ശേഷം നമുക്ക് അടുത്ത സംഭവം ഇട്ട് കൊടുക്കാം. ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കമിന് അധികം വേവൊന്നുമില്ല. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇട്ടാൽ മതി. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിയിൽ നമ്മൾ ഉപ്പ് ചേർത്താണ്, അപ്പോൾ ഉപ്പ് കൂടിപ്പോകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് പൊടികളാണ്. അതെന്തൊക്കെയാണെന്ന് പറയാം. മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത്രയും തന്നെ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ചേർക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് കുരുമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ചേർക്കാം. കാരണം നമ്മൾ കോഴിമുട്ട ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുരുമുളക് ഇതിലേക്ക് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 1/2 ടീസ്പൂണോളം സോയ സോസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിനി 2 കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കോഴിമുട്ടയൊക്കെ നന്നായി വിട്ട് വിട്ട് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇതിനെ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമായിട്ടും ഇത് ഉപയോഗിക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ തീയിൽ 1 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കണ്ടതിപ്പോൾ ഞാൻ വേവിച്ചെടുത്തു. ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് നമ്മളിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മൈസൂർ മല്ലിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ മല്ലിയില ചേർത്താൽ മതി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സംഭവം, ചപ്പാത്തിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക് യു.